അട്ടപ്പാടി ആദിവാസി ഭൂമി കയ്യേറി കുടിലുകൾ കത്തിച്ചു തുടങ്ങിയ പരാതിയിൽ അറസ്റ്റിലായ HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കി. ഒരു വർഷം മുൻപ് നൽകിയ പരാതിയിലാണ് ഇന്നലെ അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണെന്നും അജി കൃഷ്ണൻ പ്രതികരിച്ചു. രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് അജി കൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അജി കൃഷ്ണൻ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് HRDS അട്ടപ്പാടി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മുൻ ജീവനക്കാരിയായ സലോമി ആരോപിച്ചു. ഇക്കാര്യം വിവിധ സംഘടനകളും പൊതുപ്രവർത്തകരും വ്യക്തികളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും സലോമി പറഞ്ഞു. വളരെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ HRDS ഈ അട്ടപ്പാടി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ പൊതുപ്രവർത്തകരും ആദിവാസി മേഖലയിലുള്ള സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഇത് പോലീസിന്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ സർക്കാർ അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തിയതാണ്. അതിനുശേഷമാണ് കളക്ടർ ഇവരുടെ പ്രവർത്തനത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ HRDS CSR ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വാഗ്ദാനം പറഞ്ഞിട്ട് ആദിവാസി ഊരുകളിൽ പോയി അത് പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫണ്ട് ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നില്ല. ഇതൊക്കെ രേഖകളാക്കി അവർ ഓഫീസില് കൊണ്ടുവരുന്നു. അത് അവരുടെ ഫണ്ട് വരുത്താനുള്ള കാര്യങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ചു നാള് ആ HRDSമായി സഹകരിച്ച മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ HRDSന്റെ സിസ്റ്റവുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരാളാണ്. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഏതായാലും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു അജി കൃഷ്ണനെ. HRDSന്റെ ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പെടുത്ത ഒരു കേസാണ്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട അറസ്റ്റാണ് ഇതെന്നും അവരുടെ ആക്ഷേപമുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? കോടതി നടപടികൾ ആരംഭിച്ചോ? രഞ്ജിത്ത്, കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെയാണ് അജി കൃഷ്ണയെ പാലക്കാട് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് SST കോടതിയിലെ ജഡ്ജ് മജിസ്ട്രേറ്റ് അദ്ദേഹം ഇന്നലെ അവധിയായതുകൊണ്ടാണ് ഇന്നലെ പാലക്കാട് ഹാജരാക്കിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ഫയൽ ഇവിടേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേസ് പരിഗണിക്കുന്നത് അല്പം കൂടി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അജി കൃഷ്ണയെ രാവിലെ തന്നെ 11 മണിക്ക് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇന്നലെ പാലക്കാട് മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 മണിക്ക് തന്നെ അദ്ദേഹത്തെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 8 മണിക്കാണ് അജി കൃഷ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മറ്റൊരു കേസിൽ HRDSനെതിരെ ആരോപണം ഉന്നയിച്ച സലോമിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നതിന് വേണ്ടിയാണ് അജി കൃഷ്ണ ഇന്നലെ പോലീസിന് അട്ടപ്പാടിയിൽ DYSP ഓഫീസിൽ പോവുകയും പരാതി നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം മടങ്ങുന്നതിനിടെ പോലീസ് തടുത്തു നിർത്തി DYSP വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് നടന്ന ഭൂമി കയ്യേറ്റവും അതോടൊപ്പം തന്നെ അവിടുത്തെ കുടിൽ കത്തിച്ചു, ആളുകളോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ കേസ് അന്നത്തെ പരാതിയിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ HRDS നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാർ പക പോക്കുന്നു എന്നുള്ളതാണ് അജി കൃഷ്ണ ജില്ലാ ജയിലിൽ നിന്ന് ഇറങ്ങി മണ്ണാർക്കാട് കോടതിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ DYSP പറയുന്നത് നേരത്തെ നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശം കഴിഞ്ഞ ദിവസമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. ശരി.